ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്കിൻ വൈറ്റനിങ് സോപ്പാണ്. അതായത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ആയുർവേദിക് സ്കിൻ വൈറ്റനിങ് സോപ്പാണ്. ഇതൊരു സ്കിൻ വൈറ്റനിങ് സോപ്പിന് പുറമേ നമ്മുടെ സ്കിൻ ഉണ്ടാകുന്ന ഒരുവിധ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സോപ്പും കൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് സോപ്പ് ബേസാണ്, ഞാൻ പിയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത് സോപ്പ്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാലാണ് വെള്ളം ചേർക്കാത്ത പാലിനെടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരയുടെ കൂമ്പ് ചതച്ചെടുത്താണ് നിങ്ങൾക്ക് അരച്ചെടുക്കാം. പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഉണ്ട്, അര ടീസ്പൂൺ ബദാം ഓയിൽ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബദാം ഓയിൽ മാത്രമാണെങ്കിൽ ബദാം ഓയിൽ എടുക്കാം, കോക്കനട്ട് ഓയിൽ മാത്രമാണെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരവീപ്പിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ആരവീപ്പിൻ്റെ ഇല അരച്ചതാണ്. ഇപ്പോൾ ആരവീപ്പിൻ്റെ ഇല അരച്ചത് ഫ്രഷ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ പൊടി നമ്മൾ ചാലിച്ചിട്ടാലും മാത്രം മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു ആയുർവേദിക് സ്കിൻ വൈറ്റനിങ് സോപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ. അതിന് മുന്നായിട്ട് നിങ്ങളോട് പറഞ്ഞോട്ടെ, എൻ്റെ സെക്കൻഡ് വീഡിയോ ഒരു ലിപ് ലൈറ്റനിങ് ഓയിലാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ ആ ലിപ് ലൈറ്റനിങ് ഓയിൽ തയ്യാറാക്കിയതിന് അത്യാവശ്യം കുറച്ച് പേര് നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് കുട്ടികൾ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യുകയും രണ്ട് പെൺകുട്ടികളെ എന്നെ കോൺടാക്ട് ചെയ്യുകയും അവരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക്, അതായത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ അവർക്കൊരു ഗിവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് കൊറോണ കാലഘട്ടത്തിൽ, ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കാമെന്നായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ക്യാഷ് പ്രൈസ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ അവരാരാണ്, അവരുടെ പിക്ചേഴ്സും അവരെനിക്ക് അയച്ച മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സോപ്പ് ബേസ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ മെൽറ്റാക്കിയെടുക്കാം ഈ സോപ്പ്. നല്ല രീതിയിൽ മെൽറ്റായ ശേഷം മാത്രമാണ് നമ്മൾ മിക്സ് ചേർക്കാൻ പോകുന്നത് അതിനകത്തേക്ക്. നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റായിട്ട് ഇതേപോലെ മെൽറ്റായി കഴിഞ്ഞ ശേഷം വേണം നമ്മൾ ഈ ഒരു മിശ്രിതം, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട്. നമുക്ക് ആ മിശ്രിതം എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മിശ്രിതം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ തയ്യാറിച്ച് കഴിഞ്ഞാൽ മിക്സൃതി ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സെറ്റാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ രണ്ട് ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്, ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് സെറ്റായി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആയുർവേദിക് സ്കിൻ വൈറ്റനിങ് സോപ്പ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.